ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പൊന്നീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് അറിയാവോ നിങ്ങൾക്ക്? ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലേ. അപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി വാൾ ഡെക്കറേഷൻ ചെയ്താലോ കുട്ടികൾക്ക് ബാഡ്ജ് ആയിട്ടും വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാർഡ്ബോർഡിൽ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് കട്ട് ചെയ്യണം. അതിന് മുമ്പ് ഈ ഒരു വാൾ ഡെക്കർ നിങ്ങൾക്ക് വാളിനും ഒട്ടിക്കാം, കുട്ടികൾക്ക് ഡ്രസ്സിൽ ബാഡ്ജ് ആയിട്ടും ഒടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ എന്തേ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു എന്താ മാർക്കർ, ഞാൻ ഇവിടെ പെർമനൻറ്റ് മാർക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതായിരിക്കും നല്ലത്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഭംഗിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ എന്താ ഒരു അക്ഷരത്തിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഈ എടുക്കുന്ന കാർഡ്ബോർഡിന് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. ഞാനിപ്പോൾ നോ പെയിൻ്റ് ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ചായപ്പൊടിയുടെയൊക്കെ നിറവാ ഒരു കാർഡ്ബോർഡിന്, അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റൊന്നും അധികം ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ എഴുതി തീർന്നിട്ട് അടുത്ത് നമുക്ക് കുറച്ച് ഫെതേഴ്സ് എടുക്കാം. ഈ ഒരു ഫെതേഴ്സിന് 10 രൂപയാണ് കേട്ടോ. കുറച്ച് കളേഴ്സേ ഉള്ളൂ. ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി കളർ കാണും, പക്ഷേ വൈറ്റാണ് കൂടുതലതിൽ. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം ദേ ഇതുപോലെ. അപ്പോൾ കൃത്യമായിട്ട് ഒട്ടിക്കാൻ നോക്കുക. ഫെവിക്കോളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോയ്ക്ക് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്കിൽ നമ്മുടെ ടേപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ബാക്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തായിരുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളകി പോവാതേക്ക് ഇരിക്കാനായിട്ട്. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നില്ല, എനിക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ആ ഫെതേഴ്സിന് പകരം വേണമെങ്കിൽ പേപ്പർ ഫെതേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ അവിടെ കുറച്ച് ടെർമോകോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടെർമോകോൾ ബോൾസ് ഇതിൻ്റെ ചുറ്റുമൊന്ന് ഒട്ടിക്കാം. നിങ്ങളുടെ ഈ ഒരു ഫെതേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ ഫെതർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നല്ല നല്ല കളറായിട്ടുള്ളത് ടെർമോകോൾ ബോൾസാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. ടെർമോകോൾ ബോൾസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെനോ ക്രയോൺസൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ എന്താ ഡോട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒത്തിരി കളർഫുൾ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഫെവിക്കോൾ ഇട്ടിട്ട് കുറച്ചും കൂടി ഒടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളതാണ്, ഞാൻ പിന്നെയും പറയുകയാണ്. നമുക്ക് കുറച്ചും കൂടി വലിയ കുട്ടികൾക്കുള്ളത് ഞാൻ ചെയ്യാം. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് വെള്ളം വെക്കില്ലേ, അതൊരു ഓറഞ്ച് കളറായിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം ഞാൻ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ചായപ്പൊടിയുടെ ഒരു കളർ ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. കാറ്റുള്ള സമയത്തായിരുന്നു ഞാൻ ഈ ഒരു ഫൈനൽ ലുക്ക് എടുക്കുന്നത്. ആ ഒരു ഫെതേഴ്സൊക്കെ അതിൽ പറക്കുന്ന കാണാൻ എന്താ മുഞ്ചായിരുന്നെന്ന് അറിയോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായ ആ ഒരു ഫെതേഴ്സൊക്കെ പറക്കുന്ന കാണാൻ. അപ്പോൾ എന്താ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ, ഒത്തിരി എളുപ്പമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വലിയവർക്കുള്ളത് കമ്മിങ് സൂൺ ആണ്, കുറച്ചും കൂടി എൽഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. ട്രൈ പിക്സ് നമുക്ക് അയച്ചു തന്ന അക്ഷയാണ്, നമ്മൾ ചില സ്റ്റിക്കേഴ്സ് ആണ് കുട്ടി ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്.